ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നോ? കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്. നാട്ടിലായിരുന്നു, ഇപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നു. പിന്നെ ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണ്. പിന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മധുരക്കിഴങ്ങ് വച്ചിട്ട് ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് മധുരക്കിഴങ്ങ്, കപ്പ, അതെല്ലാം എല്ലാവരുടെ വീട്ടിലും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അത് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 4 പീസ് മധുരക്കിഴങ്ങാണ് എടുത്തത്. ഇത് നമുക്ക് ഇത് ചെറുതായിട്ട് ഇതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്തിട്ട് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിതിൻ്റെ സ്കിന്നെല്ലാം ഒന്ന് കളഞ്ഞെടുക്കട്ടെ. ഓക്കെ, ഞാൻ മധുരക്കിഴങ്ങെല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്താൽ മതി, കാരണം നമുക്കിത് നന്നായിട്ട് വേവിച്ചതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. അത് ഇതുപോലെ ചെയ്താൽ മതി. ഓക്കെ, ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. പാലും പഞ്ചസാരയും ഏലക്കാപ്പൊടി ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഓക്കെ, നമുക്കിതൊന്ന് അടുപ്പത്ത് വയ്ക്കാം. ഓക്കെ, നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം. നമുക്കിതിലേക്ക് 1 കപ്പ് പാല് ചേർത്തിട്ട് വേവിക്കാം. ഓക്കെ, ഇത് മധുരക്കിഴങ്ങ് മുങ്ങിയൊന്നും നിൽക്കണ്ട, കാരണം ഒരുപാട് വേവൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു കപ്പ് പാലൊഴിച്ചിട്ട് വേവിച്ചാൽ മതി. പിന്നെ നമുക്കിതിലേക്ക് ഷുഗറും ഏലക്കാപ്പൊടിയും ഇതിലേക്കിടാം. ഓക്കെ, നമുക്കിതിലേക്ക് 1 സ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. അതിനുശേഷം ഗ്യാസ് ഓണാക്കിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്താൽ മതി എത്ര മിനിറ്റ് വേണം. ഇത് 20 മിനിറ്റോളം വേവാനുണ്ടാവും. ഒരുപാട് വെന്തങ്ങടെ അലിഞ്ഞു പോകണ്ട, ഒരു എന്താ പറയുക, ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. ഒരു നമുക്ക് തന്നെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാമല്ലോ വെന്തോന്ന്. അപ്പോൾ അതൊന്ന് വേവട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണം. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ പാലൊക്കെ പറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി മണം കേട്ടോ, കൊതിപ്പിക്കുന്നതല്ല. നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഒരു പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. നമുക്ക് കുറച്ച് ഇനി നമുക്ക് മധുരക്കിഴങ്ങ് അവിടെ അടുപ്പത്ത് വേവുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ബദാമും കുറച്ച് കാഷ്യൂനട്ടും നമുക്ക് ചെറുതായിട്ട് നുറുക്കിയെടുക്കണം. ഇത് നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മളിത് രണ്ടും കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് നമ്മൾ ഇതുപോലെ നുറുക്കിയെടുക്കണം. നമുക്കിത് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം ഇത് നുറുക്കാൻ. തീരെ ചെറുതാവരുത്, അത് കടിക്കാൻ കിട്ടണം. പിന്നെ ബദാമാണെങ്കിലും ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയെടുക്കണം. അത് ഞാൻ ഒരു എന്താ പറയുക, നമ്മൾ ചതയ്ക്കുന്ന അതിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. ശരിക്കും പൊടിക്കണ്ട, ഒരു ഇത് കടിക്കുന്ന രീതിയിൽ വേണം ചെയ്യാൻ. ഓക്കെ, നമുക്കിപ്പോൾ ഇത്ര വേണമെന്നൊന്നുമില്ല, നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. ബദാമും കാഷ്യൂനട്ടും നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ പാലൊക്കെ പറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി മണം കേട്ടോ, കൊതിപ്പിക്കുന്നതല്ല. നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഒരു പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഓക്കെ, ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് ഞാനിപ്പോൾ ഇത് മിക്സിയുടെ നമ്മുടെ ചമ്മന്തി കരിക്കുന്ന ജാറില്ലേ, അതിലേക്കിട്ട് 2 പ്രാവശ്യമായിട്ട് ഇത് അരച്ചെടുക്കാം. ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. ഓക്കെ, നമ്മളിത് ഞാൻ അരയ്ക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. അത് നമുക്ക് മധുരത്തിനനുസരിച്ച് ചേർക്കാം. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാനിതിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ഞാനിത് ചേർക്കുന്നത്. ഇത് ചേർത്താൽ അതിന് ഒരു വേറെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ 2 പ്രാവശ്യം നമ്മൾ അരയ്ക്കുമ്പോഴും 2 പ്രാവശ്യം അതിലേക്ക് ചേർക്കുക. ഞാനിപ്പോൾ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള പാത്രം വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്തായിരുന്നു. ഞാനപ്പോൾ അത് ഉണ്ടാക്കിയപ്പോൾ ഈ പാത്രത്തിൽ നിന്ന് അത് വിട്ടു പോരാൻ കുറച്ച് പാടുപെട്ടു. അതുകൊണ്ട് ഞാനിപ്പോൾ ഇനി ഇത് ഒരു ബട്ടർ പേപ്പർ വച്ചിട്ട് ഞാനിത് ഈ ബൗളിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് വയ്ക്കുകയാണ്. അതിന് ശേഷമാണ് നമുക്ക് ഇത് ഞാൻ ഈ പേസ്റ്റ് ആക്കിയത് ഒഴിച്ച് കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് ഇത് ആ
paste the paste in the paste. We will put the paste in the paste. We will put the paste in the paste. We ഇതിനെ നമ്മൾ അരയ്ക്കുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരയ്ക്കാം ഇതിനെ കുറച്ച് ഒരു ഏകദേശം ഇതുപോലെ എന്താ പറയാ ഇതുപോലെ ലൂസ് ചെറിയൊരു ലൂസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണം ഒരുപാട് ടൈറ്റ് അല്ല എന്നാലും ഒരു ഏകദേശം എന്താ ഇതുപോലെ എങ്ങനെ ഇരിക്കണം അപ്പോൾ അതില് നമുക്ക് അരയ്ക്കാൻ അന്നേരം അതില് മിൽക്കിന്റെ ഇത് കുറവാണെങ്കിൽ കുറച്ച് നമുക്ക് ഫ്രഷ് മിൽക്ക് ചേർത്തിട്ട് നമുക്ക് അത് അരയ്ക്കാവുന്നതാണ് ഓക്കേ നമുക്ക് ഇനി ഇതിലേക്ക് ഇതൊന്ന് ചെറുക്കും ടാപ്പ് ചെയ്തിടാം Okay, നമുക്ക് അതിനു ശേഷം നമുക്ക് ഈ പാത്രം അടച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കണം അപ്പോൾ ഫ്രീസറിൽ ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂർ അല്ലെങ്കിൽ നമ്മൾ തലേന്ന് വൈകുന്നേരം വെച്ചതിനു ശേഷം രാവിലെ നമ്മൾ ഇത് എടുത്ത് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഇത്ര നേരം വേണം ഇത് സെറ്റ് ആയി വരാൻ ഒരു 5 6 മണിക്കൂർ എങ്കിലും മതിയാവുന്നതാണ് ഞാൻ ഇപ്പോ ഇത് വൈകിട്ടാണ് ഇത് ചെയ്യുന്നത് നാളെ രാവിലെയാണ് ഇത് എടുത്ത് മുറിക്കുന്നത് ഇൻഷാല്ലാ അപ്പോൾ ബാക്കി നാളെ കാണാം Okay, now we have the seeds. We have set the seeds. This is cut. This is the plate. This is the cut. This is the cut. This is the cut. നല്ലേ ഹൽവ കഷ്ണം പോലെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ട്ടോ നല്ല അടിപൊളി സ്മെല്ലും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇതെല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് കമന്റ് ഇതിന്റെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ എന്നെ അറിയിക്കണം ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ